ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ 7 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ദേവാലയത്തിന് മുൻപിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇടയ്ക്ക് ദേവാലയത്തിന് മുൻപിലുള്ള പരിശുദ്ധ മാതാവിന്റെ രൂപത്തിലേക്ക് അവൾ നോക്കുന്നുമുണ്ട്. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായി അവിടെ കടന്നു വന്ന ഒരു വൈദികൻ ഈ കൊച്ചുകുട്ടിയെ അവിടെ കണ്ട് അവളോട് ചോദിക്കുകയാണ്, മോൾ ഇവിടെ എന്തെടുക്കുകയാണ്? ഒന്നുമില്ല, അവൾ തലയാട്ടിക്കൊണ്ട് മറുപടി പറയുകയാണ്. വൈദികൻ അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും ആ കുട്ടി അവിടെ തന്നെയുണ്ട്. വൈദികന് സംശയമായി, മറ്റുള്ള കുട്ടികൾ പലതരത്തിലുള്ള കളികളിലും വിനോദങ്ങളിലും ഏർപ്പെടുന്ന ഈ സമയത്ത് ഇവൾ മാത്രം ഇവിടെ എന്ത് ചെയ്യുകയാണ്? മാതാവിന്റെ രൂപത്തിന് മുൻപിലുള്ള പണമോ ആഭരണങ്ങളോ അടിച്ചു മാറ്റുകയാണോ അവളുടെ ലക്ഷ്യം? വൈദികൻ അല്പം മാറി നിന്ന് അവളെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്, അത് അവളുടെ കയ്യിൽ എന്തോ ഉണ്ട്. അവൾ കൂടെ കൂടെ അവളുടെ കൈകളിലേക്ക് നോക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയ വൈദികൻ അത് കാണുകയാണ്. അത് 7 വയസ്സുള്ള ആ കുഞ്ഞിൻ്റെ കുഞ്ഞു വിരലുകൾക്കിടയിൽ ഒരു ജപമാല. വിരലുകൾക്കിടയിൽ ജപമാല മണികളുമായി അവൾ പ്രാർത്ഥിക്കുകയാണ്. ആരും കാണാതെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ കുഞ്ഞു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫാത്തിമയിൽ ലൂസി, ജസീന്ത, ഫ്രാൻസിസ് എന്ന 3 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ രഹസ്യം ആ കുഞ്ഞിനും വെളിപ്പെടുത്തി കാണുന്നു. ലോകസമാധാനത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഓർക്കുക, കയ്യിലെടുക്കുമ്പോൾ ആയുധവും കഴുത്തിലണിയുമ്പോൾ ആഭരണവുമാണ് ജപമാല.